conversion of imaginary function into real function. ഇതിനെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇമാജിനറി ഫംഗ്ഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വേവ് ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കൺവേർഷൻ ഓഫ് ഇമാജിനറി ഫംഗ്ഷൻ ഇൻടു റിയൽ ഫംഗ്ഷൻ അങ്ങനെ ഹെഡിംഗ് കൊടുക്കുക ഇനി ഇവിടെ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ആ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം അതിനുശേഷം നോട്ട് പറഞ്ഞു തരാം ട്ടോ അതായത് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക സൈ വൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും ഉണ്ട് സൈ ടു എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും ഉണ്ട് ആ ഫംഗ്ഷനും ഒരു ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്തു എ ക്യാപ്പ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സെയിം ഫംഗ്ഷൻ കിട്ടി മൾട്ടിപ്ലൈഡ് വിത്ത് എ കോൺസ്റ്റന്റ് അങ്ങനെ സെയിം ഫംഗ്ഷൻ കിട്ടുന്നതിനെ നമ്മൾ എന്താ പറയാ എന്ത് ഫംഗ്ഷൻ നമ്മൾ പറയാ എന്ത് ഫംഗ്ഷൻ എന്ന് പറയാ ഹൈജിയൻ ഫംഗ്ഷൻ എഗൻ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ അതിനെ പറയാ അല്ലെ ഇനി അതേപോലെ തന്നെ സൈ ടു എന്ന് പറഞ്ഞ വേവ് ഫംഗ്ഷനുമോ ഈ എ ക്യാപ്പ് ഓപ്പറേറ്റ് ചെയ്തപ്പോ നമുക്ക് സെയിം ഫംഗ്ഷൻ കിട്ടി മൾട്ടിപ്ലൈഡ് വിത്ത് എ കോൺസ്റ്റന്റ് അപ്പൊ അതും എന്താണ് ഒരു ഐഗൺ ഫംഗ്ഷൻ ആണ് കാരണം എന്താ നമുക്ക് സെയിം ഫംഗ്ഷൻ ആണ് കിട്ടിയത് മൾട്ടിപ്ലൈഡ് വിത്ത് എ കോൺസ്റ്റന്റ് അപ്പൊ ഈ രണ്ടും എന്താണ് ഐഗൺ ഫംഗ്ഷൻസ് ആണ് ഇനി നോക്കിക്കേ എന്താ ഇതിന്റെ ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞ ആദ്യത്തെ ഇക്വേഷന്റെ ഐഗൺ വാല്യൂ എത്രയാ എ ഇനി രണ്ടാമത്തെ ഇക്വേഷന്റെ ഐഗൺ വാല്യൂ എത്രയാ രണ്ടാമത്തെ ഇക്വേഷന്റെ ഐഗൺ വാല്യൂ എത്രയാ അതായത് രണ്ട് ഇക്വേഷന്റെയും ഐഗൺ വാല്യൂ എന്താണ് എ തന്നെയാണ് അപ്പൊ ഇത് രണ്ടും ഐഗൺ ഫംഗ്ഷൻസ് ആണ് ആ രണ്ട് ഐഗൺ ഫംഗ്ഷനും സെയിം ഐഗൺ വാല്യൂ ആണ് ഉള്ളത് ഇനി ആ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഐഗൺ ഫംഗ്ഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്താലും കിട്ടുന്നത് സെയിം ഐഗൺ വാല്യൂ ആയിരിക്കും ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് സൈ വൺ എന്നും സൈ ടു എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻസ് എടുത്തു ആ ഫംഗ്ഷനും ഒരു ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് സെയിം ഫംഗ്ഷൻ കിട്ടി മൾട്ടിപ്ലൈഡ് വിത്ത് എ കോൺസ്റ്റന്റ് അങ്ങനെയുള്ള ഫംഗ്ഷനെ പറയുന്ന പേരാണ് ഐഗൺ വാല്യൂ ആ കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ് ഐഗൺ ഫംഗ്ഷൻ ആ കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ് ഐഗൺ വാല്യൂ അപ്പോൾ സൈ വൺ ഒരു ഐഗൺ ഫംഗ്ഷൻ ആണ് എ ആണ് അവിടുത്തെ ഐഗൺ വാല്യൂ ഇനി സൈ ടു എന്ന് പറയുന്ന ഫംഗ്ഷനുമോ ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ സെയിം ഫംഗ്ഷൻ കിട്ടി മൾട്ടിപ്ലൈഡ് വിത്ത് എ കോൺസ്റ്റന്റ് അപ്പോൾ ഐഗൺ ഫംഗ്ഷൻ ആണ് സൈ ടു പിന്നെ എന്താണ് എ എന്ന് പറയുന്നത് ഐഗൺ വാല്യൂ ആണ് ഇനി ആ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഐഗൺ ഫംഗ്ഷൻസ് ആ രണ്ട് ഐഗൺ ഫംഗ്ഷൻസിന്റെ ഐഗൺ വാല്യൂ സെയിം ആണെങ്കിൽ ഇപ്പൊ ഇവിടെ സൈ വണും സൈ ടു എന്താണ് ഐഗൺ ഫംഗ്ഷൻസ് ആണ് അല്ലേ അതിന്റെ ഐഗൺ വാല്യൂ ഇവിടെ സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കാന്ന് വിചാരിക്കുക സി വൺ സൈ വൺ പ്ലസ് സി ടു സൈ ടു ഇതെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ സി വൺ സി ടു അതിന്റെ ഈ ഐഗൺ ഫംഗ്ഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ട് അതുമോ ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും സെയിം ആയിരിക്കും അതാണ് ഈ പ്രിൻസിപ്പിൾ ക്ലിയർ ആണോ പറഞ്ഞത് ക്ലിയർ ആണോ ആരും പറയുന്നില്ലല്ലോ ക്ലിയർ ആയോ യെസ് മിസ് ആ അങ്ങനെ ഞാൻ ചെയ്ത ലെറ്റ് എ ക്യാപ് സൈ വൺ ഈക്വൽ ടു എ സൈ വൺ ലെറ്റ് എ ക്യാപ് സൈ വൺ ഈക്വൽ ടു എ സൈ വൺ എ ക്യാപ് സൈ ടു ഈക്വൽ ടു എ സൈ ടു എ ക്യാപ് സൈ ടു ഈക്വൽ ടു എ സൈ ടു If there are two eigenfunctions, if there are two eigenfunctions having same eigenvalue, having same eigenvalue, the linear combination of the two eigenfunctions The linear combination of the two eigenfunctions
will be an eigen function, will be an eigen function with same eigen value, with same eigen value. That is equation either. A cap C1 psi 1 plus C2 psi 2 is equal to A into C1 psi 1 plus C2 psi 2. ഇത് ക്ലിയർ ആയില്ല എല്ലാവർക്കും? Yes, miss. ഇനി നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? A is equal to 1 by root 2 pi. അയ്യോ തെറ്റി. Phi is equal to 1 by root 2 pi e raised to im phi. അതായത് എമ്മിന് ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആണ് നമ്മൾ പറഞ്ഞത്? സീറോ പോസിബിൾ ആണ്, പ്ലസ് ഓർ മൈനസ് വൺ പോസിബിൾ ആണ്, പ്ലസ് ഓർ മൈനസ് ടു പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എഴുതാം, ഇ റേസ് ടു ഐ എം ഫൈവ് ആയിട്ട് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ എന്തുമായിട്ട് എഴുതാൻ പറ്റും? ഇ റേസ് ടു മൈനസ് ഐ എം ഫൈവയുടെ കോമ്പിനേഷൻ ആയിട്ട് ഈ വേവ് ഫംഗ്ഷനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതായത് എമ്മിന് സീറോ പോസിബിൾ ആണ്, പ്ലസ് വണ്ണും പോസിബിൾ ആണ്, മൈനസ് വണ്ണും പോസിബിൾ ആണ്. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ഐ എം ഫൈവ്. അപ്പൊ അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഈ വേവ് ഫംഗ്ഷനെ എടുക്കാനായിട്ട് പറ്റും. അതാണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. ഫൈ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് സി വൺ സി ടു എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു കോൺസ്റ്റന്റ് നമ്മൾ കൊടുക്കുന്നത് എൻ ഇൻറ്റു ഇ റേസ് ടു ഐ എം ഫൈവ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എം ഫൈവ്. നമ്മൾ നേരത്തെ എടുത്തതുപോലെ ഇവിടെ ഇതിന്റെ എം പ്ലസ് ഈക്വൽ ടു പ്ലസ് വൺ കൊടുത്താലും മൈനസ് വൺ കൊടുത്താലും നമുക്ക് സെയിം വാല്യൂ തന്നെയാണ് കിട്ടുക. അതായത് നിങ്ങൾ നോക്കിയേ, ഇ എന്ന് പറഞ്ഞാൽ എം സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ എയ്റ്റ് പൈ സ്ക്വയർ ആയി അല്ലേ. അതിൽ എം ഈക്വൽ ടു വൺ എന്ന് കൊടുത്താലും എം ഈക്വൽ ടു മൈനസ് വൺ കൊടുത്താലും എന്താ സെയിം വാല്യൂ ആണ് കിട്ടുക അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ വേവ് ഫംഗ്ഷനെ ഇ റേസ് ടു ഐ എം ഫൈവയുടെയും ഇ റേസ് ടു മൈനസ് ഐ എം ഫൈവയുടെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ് മിസ്. ഓക്കെ, ഇപ്പൊ ഫൈ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഇ റേസ് ടു ഐ എം ഫൈവ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എം ഫൈവ്. ആ സി വണ്ണും സി ടുവിനും പകരമാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? ഈ എൻ എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സി വൺ പ്ലസ് വേറെ എൻ ഈക്വൽ ടു ഇങ്ങനെ എഴുതിക്കോ, നിങ്ങൾ തെറ്റണ്ട. സി വൺ പ്ലസ് സി ടു വേറെ എൻ ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു. ഇനി ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ യൂസ് ചെയ്യണം. ആ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ടു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ. ടു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ. ഇവിടെ തീറ്റയ്ക്ക് പകരം എന്താന്ന് മാത്രമേ ഉള്ളൂ, എം ഫൈ. ഹിയർ തീറ്റ ഈസ് ഈക്വൽ ടു എം ഫൈ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എൻ ഇൻറ്റു ഇ റേസ് ടു ഐ എം ഫൈവ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എം ഫൈവ്. ഇതേപോലെ തന്നെ അല്ലേ കിടക്കണേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ടു കോസ് തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കണം, എം ഫൈവ്. ടു കോസ് എം ഫൈവ്. അപ്പൊ നമുക്കിവിടെ ഫൈവ് കിട്ടിയത് എന്താ, ടു എൻ കോസ് എം ഫൈവ്. 2n cos m5. ഇപ്പൊ ഈ ഇതിൽ തുടങ്ങിയതാ നമ്മൾ ഇമാജിനറി ഫംഗ്ഷനിൽ തുടങ്ങിയതാ, ഇപ്പൊ ഒരു റിയൽ ഫംഗ്ഷനിൽ എത്തി നിൽക്കുകയാണ്. ഫൈ ഇസ് ഈക്വൽ ടു ടു എൻ കോസ് എം ഫൈവ്. ഇനി കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ നോർമലൈസേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂം കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള സ്റ്റെപ്പ്. അപ്പൊ ബൈ യൂസിങ് നോർമലൈസേഷൻ കണ്ടീഷൻ ഫോർ ഫൈൻഡിങ് എൻ, യൂസിങ് നോർമലൈസേഷൻ കണ്ടീഷൻ എന്താ, ഇന്റഗ്രൽ ലിമിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് എത്രയാ, സീറോ ടു ടു പൈ. കോസ് ഫംഗ്ഷൻ വരുമോ അത് തന്നെയാണ് അതിൻ്റെ എന്ത് കോംപ്ലക്സ് കോഞ്ചുഗേറ്റീവ് അല്ലേ.
അപ്പൊ ടു എൻ കോസ് എം ഫൈവ് സൈ എന്ന് പറയുമ്പോൾ ടു എൻ കോസ് എം ഫൈവ് ഡി ഫൈ ഇസ് ഈക്വൽ ടു വൺ. ഈ റൂൾ ഉപയോഗിച്ചിരിക്കണം കേട്ടോ, ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡി എക്സ് ഈക്വൽ ടു വൺ. കോസ് ഫംഗ്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുമ്പോൾ കോംപ്ലക്സ് കോഞ്ചുഗേറ്റീവ് ആ സെയിം ഫംഗ്ഷൻ തന്നെയാണ്. അപ്പൊ സൈ സ്റ്റാറിന് ടു എൻ കോസ് എം ഫൈവ്, സൈ എന്ന് പറയുന്നത് ടു എൻ കോസ് എം ഫൈവ്, ഡി ഫൈ ഇസ് ഈക്വൽ ടു വൺ. ഇനി നിങ്ങൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ്, നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുക കേട്ടോ. ഞാനിവിടെ ചെയ്തിടുന്നുണ്ട്, പക്ഷെ നിങ്ങൾ തന്നെ ചെയ്യാം. ഇവിടെ എത്തുമ്പോൾ നമ്മളൊരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. അതായത് കോസ് ടു തീറ്റ ഈസ് ഈക്വൽ ടു ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് വൺ ആണ്. അപ്പൊ ഇതിൽ നിന്ന് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, വൺ പ്ലസ് ടു കോസ് കോസ് ടു തീറ്റ. കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു വൺ പ്ലസ് കോസ് ടു തീറ്റ ബൈ ടു. ഇതേപോലെ നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്യണം. വണ്ണിന്റെ ഇന്റഗ്രല് ഫൈ കോസിന്റെ ഇന്റഗ്രൽ എന്താ വരിക, സൈൻ ടു എം ഫൈ ബൈ ടു ദ ലിമിറ്റ് സീറോ ടു ടു ഫൈ ഈക്വൽ ടു വൺ. ഇവിടെ വരെ നിങ്ങൾ എത്തിയോ? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോ ടു പൈ, ലോവർ ലിമിറ്റ് കൊടുത്ത എന്താ സീറോ ആണ്. ഇനി അടുത്ത ഫംഗ്ഷൻ നോക്കിയേ, സൈൻ ടു പൈ വരാ അല്ലെ. നമ്മൾ ഫൈയുടെ പൊസിഷനിൽ ടു കൊടുക്കുമ്പോ സൈൻ ഫോർ പൈ എന്ന് വരും. നമുക്കറിയാം സൈ എൻ പൈയുടെ വാല്യൂ എല്ലാം സീറോ ആണ്. ഇനി ലോവർ ലിമിറ്റ് കൊടുത്താലും സൈൻ സീറോ ആണ് വരാ. അപ്പൊ ഇതെല്ലാം സീറോ ആയി പോയി, ഈക്വൽ ടു വൺ. അപ്പൊ ടു എൻ സ്ക്വയർ ഈക്വൽ ടു വൺ ബൈ ടു പൈ, എൻ സ്ക്വയർ ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ, എൻ ഈക്വൽ ടു എന്ത് വരും, വൺ ബൈ ടു റൂട്ട് പൈ, വൺ ബൈ ടു റൂട്ട് പൈ. കിട്ടിയോ ഇവിടം വരെ? കിട്ടി മിസ്, കിട്ടി മിസ്. ഇനി നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് വന്ന് നിൽക്കുന്നത് എങ്ങനെയാ, ഫൈസ് ഈക്വൽ ടു ടു എൻ കോസ് എം ഫൈവ്. ഇതായിരുന്നു നമ്മുടെ വാല്യൂ. എന്നിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, ടു ഇൻറ്റു വൺ ബൈ ടു റൂട്ട് പൈ കോസ് എം ഫൈവ്. ഇതും ക്യാൻസൽ ചെയ്തു, എന്ത് കിട്ടി, വൺ ബൈ റൂട്ട് പൈ കോസ് എം ഫൈവ്. ഇതാണ് റിയൽ ഫംഗ്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ ഓൺ എ റിങ്ങിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, വൺ ബൈ റൂട്ട് പൈ കോസ് എം ഫൈവ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആയോ? ക്ലിയർ ആണ് മിസ്. അപ്പോ